കേരളത്തിലെ നദികൾ, ഇന്ത്യയിലെ തടാകങ്ങളും കായലുകളും, രസതന്ത്രം, ജനിതകശാസ്ത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി പല പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വിഷയാധിഷ്ഠിതമായിട്ട് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത്തരത്തിലുള്ള സീരീസിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. പ്രകാശം എന്ന ടോപ്പിക്കിൽ നിന്ന്, ലൈറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം, ഏറെക്കുറെ എല്ലാം തന്നെ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10-15 വർഷക്കാലമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 2004 വരെയുള്ള ചോദ്യങ്ങൾ വരെയാണ്, 2004 മുതലുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കണം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം എവിടെ ഒരുപാടുണ്ടല്ലോ. ഓക്കെ, ആദ്യ ചോദ്യം എന്താ, പ്രാഥമിക വർണ്ണം അല്ലാത്ത പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പച്ച, നീല, ചുവപ്പാണ്. ഇവിടെ പച്ച, നീല, ചുവപ്പൊക്കെ ഇവിടെ ഉണ്ട്. പച്ചയും നീലയും ചുവപ്പും ഇവിടെ ഉണ്ട്. ഈ കൂട്ടത്തിൽ വരാത്തതാണ് പ്രാഥമിക വർണ്ണം. സോ നമ്മുടെ ഇവിടെ മഞ്ഞയാണ്. ഇത്തിരി സ്ലോ ആകണം അല്ലേ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു സ്ലോ ആകണമെന്ന്. സ്ലോ ആക്കാൻ ശ്രമിക്കുവാണ്. എത്രത്തോളം സ്ലോ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഞ്ഞയാണ് ഈ കൂട്ടത്തിൽ പ്രാഥമിക വർണ്ണമല്ലാത്തത്. മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ് അല്ലേ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. മഞ്ഞ, മജന്ത, സിയൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങളായിട്ടുള്ളത്. അടുത്ത, പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ, പ്രകാശത്തെ സുഗമമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണെന്ത്? സുതാര്യ വസ്തുക്കൾ. എന്താ വിളിക്കുക? സുതാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണെന്ത്? അധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണെന്ത്? അധാര്യ വസ്തുക്കൾ. എന്നാൽ ഭാഗികമായിട്ട് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, അവരെ വിളിക്കുന്ന പേരാണെന്ത്? അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പോൾ പ്രകാശം പൂർണ്ണമായും കടത്തിവിട്ടെങ്കിൽ സുതാര്യമാണ്, പകുതി കടത്തിവിട്ടാൽ അർദ്ധധാര്യമാണ്. എന്നാൽ കടത്തിവിടാത്ത വസ്തുക്കളാണെങ്കിൽ അത് അധാര്യ വസ്തുക്കളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ പറയുക. കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ചാലകങ്ങൾ, അവര് വൈദ്യുതിയെയും താപത്തെയും ഒക്കെ സുഗമമായിട്ട് കടത്തിവിടും. അതേസമയത്ത് ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ കുചാലകങ്ങൾ എന്ന് പറയും, അവര് വൈദ്യുതിയെയും താപത്തെയും കടത്തിവിടത്തില്ല. എന്നാൽ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന ഭാഗികമായിട്ട് വൈദ്യുതിയെയും താപത്തെയും ഒക്കെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സെമി കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അർദ്ധചാലകങ്ങൾ എന്നറിയപ്പെടുന്ന ആൾക്കാര്. ഈ അർദ്ധചാലകങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ സിലിക്കണും ജെർമീനും ഒക്കെ പറയുക അല്ലേ. ഓക്കെ, പോട്ടെ. അടുത്ത, പ്രകാശത്തിന്റെ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം, അതിവിടെ ഓപ്ഷനിലുണ്ടോ? 3 × 10⁸ മീറ്റർ, അല്ലെങ്കിൽ വേണ്ട, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സാധനം ഇവിടെ ഓപ്ഷനിലുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇല്ല എങ്കിലും മനസ്സിലാക്കുക, 3 × 10⁵ എന്ന് പറഞ്ഞാൽ, 3 × 10⁵ എന്ന് പറഞ്ഞാൽ 3 × 5 = 0, അതായത് 3 ലക്ഷമാണ്. അത്രയും കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഓർക്കുക, ഇവിടെ കൃത്യമായിട്ട് അവർ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നോ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നോ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നോ ഒക്കെ നമുക്ക് എന്ത് പറയാം? പ്രകാശത്തിന്റെ വേഗത. ഇവിടുത്തെ വേഗതയാ ശൂന്യതയിലെ വേഗതയെ പറയാം. ഓക്കെ ആണേ. അടുത്ത നമുക്ക് നോക്കാം, പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? പ്രകാശവർഷം എന്ന് പറയുന്നത് എന്ത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? വർഷം എന്ന് കേൾക്കുമ്പോൾ സമയം എന്നും പലർക്കും തോന്നുന്നതായിരിക്കും, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ അളക്കുന്ന ഏകകമാണെന്ന്, അല്ലെങ്കിൽ ആ ദൂരത്തിന്റെ ഏകകമാണെന്ത്? പ്രകാശവർഷം ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻¹² കിലോമീറ്റർ ആണ്. 9.46 × 10⁻¹² കിലോമീറ്റർ ആണ് എന്ത്? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഈ പ്രകാശവർഷത്തിന് സമാനമായിട്ട് മറ്റു ചില യൂണിറ്റുകളുണ്ട്. ഈ പ്രകാശവർഷം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പൊതുവെ നമ്മൾ ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള അകലമാണെങ്കിൽ, ഗാലക്സികൾ തമ്മിലുള്ള അകലമാണ് അളക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പാർസെക്ക് എന്ന് പറയുന്നൊരു യൂണിറ്റ് ആണ്. എന്താണ് പാർസെക്ക്? പാർസെക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷം. ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്. പ്രകാശവർഷത്തിനാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ, ലൈറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്, അഥവാ ലൈറ്റ് ഇയർ ആണ്. ഇനി മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും? ഈ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് പറയുക. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്ററാണ്. 15 കോടി കിലോമീറ്ററാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ നോക്കി വെച്ചേക്കുക. 9.46 കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക്ക്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണെന്ത് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്? അത് എത്രയാണ്? 15 കോടി കിലോമീറ്റർ.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ച വർഷം 2015 പ്രകാശ വർഷം, അതുപോലെ തന്നെ മണ്ണ് വർഷം. അന്താരാഷ്ട്ര പ്രകാശ വർഷം ചോദിച്ചാലും മണ്ണ് വർഷം ചോദിച്ചാലും അത് 2015. അവിടെ തന്നെ ഒരു വർഷം കൊടുക്കുക 2005. ഇവിടെ നിന്ന് ഒരു 10 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ 2005. അത് ഫിസിക്സ് വർഷമാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് ഫിസിക്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് അതും കൂടെ നിർത്തി വെച്ചേക്കാം. 2015 പ്രകാശ വർഷം, ലൈറ്റ് ഇയർ ആണ്. എന്നാൽ 2005 ചോദിച്ചാൽ അത് ഫിസിക്സ് വർഷമാണ് കേട്ടോ, ഭൗതിക ശാസ്ത്ര വർഷമാണ്. അടുത്ത ദേശീയ ശാസ്ത്ര ദിനം, ദേശീയ ശാസ്ത്ര ദിനം എല്ലാവർക്കും അറിയാം February 28. അതായത് 1928 February 28 മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിലൂടെ, മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിലൂടെ പോയ വഴിക്കാണ് നമ്മുടെ സി വി രാമൻ രാമൻ എഫക്റ്റ് കണ്ടെത്തുന്നത്. ഇത് ഈ പറയുന്ന ഡേറ്റിലല്ല, സി വി രാമൻ എഫക്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റാണ് ഇത്, 1928 February 28. അദ്ദേഹം മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിലൂടെയുള്ള യാത്രയിലാണ് ഈ ഒരു സംഗതി ഇൻവെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടൊരു കാര്യം കേട്ടോ. പോട്ടെ, ഇനി ഈ സി വി രാമൻ നോബൽ പ്രൈസ് കിട്ടിയത് 1930. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സി വി രാമൻ. 1930 സി വി രാമന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അടുത്തത്, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല എന്ത് നിറത്തിലായിരിക്കും കാണപ്പെടുക? ഇത് നമ്മളൊരു 5 മിനിറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടേക്കണം. അപ്പം നമ്മുടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ചുവപ്പ് പച്ച ഈ രണ്ട് നിറങ്ങളും നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഏതാണെന്നുള്ളത് നോക്കും. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടൊന്നും ഇല്ല എങ്കിൽ അതിൻ്റെ ആൻസർ ഇവിടെ ഇരുണ്ട നിറം, കറുപ്പ് നിറം എന്നുള്ളതാണ്. ഞാനിവിടെ അത് ആൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കൃത്യമായി പോയി കാണേണ്ട ഒരു വീഡിയോ ആണ്, വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വര അല്ലേ, ചുവപ്പ് പച്ച എന്ന് പറഞ്ഞിട്ടൊരു വര വരച്ചിട്ട് രണ്ടിനെയും സ്പിറ്റ് ചെയ്യുന്നു. കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറുപ്പ് നിൽക്കും. പറയുന്നത് വ്യക്തമാകാത്തതുണ്ടെങ്കിൽ വീഡിയോ പോയി തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയോളൂ കേട്ടോ. 5 മിനിറ്റ് വീഡിയോ ഉള്ളൂ, പെട്ടെന്ന് കണ്ട് തീർക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചെയ്യും. ഓക്കെ, രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേക തരം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട്. ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തുന്നത്? നമ്മുടെ സോളാർ സ്പെക്ട്രം എന്ന് പറയുന്ന ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വൈദ്യുതകാന്തിക തരംഗങ്ങളെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ പരിചയപ്പെട്ടൊരു ഒരു കിരണമാണ് നമ്മുടെ ഇൻഫ്രാറെഡ് കിരണം എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ ഉപയോഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു ഉപയോഗമാണെന്ന് നൈറ്റ് വിഷൻ ക്യാമറകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വിദൂര ചിത്രങ്ങളുടെ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സൂര്യകിരണങ്ങളുടെ താപത്തിന് കാരണം, ചൂടിന് കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ഇൻഫ്രാറെഡ് കിരണമാണ്. ഈ ഇൻഫ്രാറെഡ് കിരണം കണ്ടെത്തിയതാരാണെന്ന് വെച്ചാൽ വില്യം ഹെർഷലാണ് കേട്ടോ. ആരാണ്? വില്യം ഹെർഷലാണ് ഇൻഫ്രാറെഡ് കിരണത്തെ കണ്ടെത്തിയത്. ഈ വില്യം ഹെർഷൽ തന്നെയാണ് നമ്മുടെ യുറാനസ് ഇല്ലേ, യുറാനസ് പ്ലാനറ്റ് ഇല്ലേ, യുറാനസിനെ കണ്ടെത്തിയ ആരാന്ന് വെച്ചാലും വില്യം ഹെർഷലാണ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ് ഇത് യുറാനസ്. എന്നാൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്, അല്ലെങ്കിൽ ആകാശഗോളം ഏതാണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ നമ്മുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ്. നമ്മുടെ എന്താ പറയുക, ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, ഗ്രഹമല്ല ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്, ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗാനിമീഡാണ് കേട്ടോ. വ്യാഴത്തിന്റെ തന്നെ ഗാനിമീഡാണ്. എന്നാൽ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം കണ്ടെത്തിയതാണ് വെച്ചാൽ നമ്മുടെ വില്യം ഹെർഷലാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയതും വില്യം ഹെർഷലാണ്. ഗാലക്സി എന്ന വാക്ക് നിർദ്ദേശിച്ചതായിരുന്നു ചോദിച്ചാലും വില്യം ഹെർഷലാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെ, വില്യം ഹെർഷലാണ്. ഇനി ഇവിടെ പറയാനാണെങ്കിൽ എക്സ്റേ കണ്ടെത്തിയ നമുക്കറിയാം വില്യം റോഞ്ചനാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ കണ്ടെത്തിയ വില്യം റിട്ടറാണ്. ഗാമകിരണങ്ങൾ പോളിയോ വില്യാർഡാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരെ കയറി കണ്ടേക്കണേ. ലിങ്കുകളെല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. പ്രകാശം വളരെ 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. അടുത്ത, വജ്രത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം അറിയാം. പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഇവിടെ പൂർണ്ണാന്തര പ്രതിഫലനം എന്നുണ്ടോ എന്ന് നോക്കിയാലില്ല, പക്ഷെ ആന്തരിക പ്രതിഫലനമുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പൂർണ്ണാന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം. പൂർണ്ണാന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ എന്ത് വിളിക്കാം നമുക്ക്, ആന്തരിക പ്രതിഫലനം എന്ന രീതിയിൽ നമുക്കതിനെ വിളിക്കാവുന്നതാണ്. അടുത്ത, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന ഏതാണ് ചോദ്യം. അതിന് നമ്മൾ ഒരു കോഡ് പോലെയൊക്കെ പറഞ്ഞിരുന്നു, എന്താണ് പാച്ചുമ നീച്ചുമാ നീപ്പാസി എന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഈ ട്രയാങ്കിൾ വരയ്ക്കുന്ന എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗോപാലിന്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചെത്തുന്നോ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചെത്തുന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പോയി കാണുക. പൂരക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും പ്രാഥമിക വർണ്ണങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ, പച്ചയും ചുവപ്പും ചേർന്ന ഏതാണുള്ളത്? ഇവിടെ പച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീനാണ്, റെഡ് എന്ന് പറഞ്ഞ ഇതാണ്. പച്ചയും ചുവപ്പും ചേർന്നാൽ അതിൻ്റെ നടുക്കുള്ള യെല്ലോ ആയിരിക്കും, മഞ്ഞയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത എന്താണ്, സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ കിരണം ഏത്? സൗരസ്പെക്ട്രത്തിലെ
തരംഗ ദൈർഘ്യം സ്പെക്ട്രം എന്നാണ് ഇവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിസിബിൾ സ്പെക്ട്രമാണ്, ദൃശ്യപ്രകാശത്തിന്റെ സ്പെക്ട്രമാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ഓപ്ഷനുള്ള വൈലറ്റ് പച്ചയൊക്കെയാണ്. അപ്പൊ നമുക്ക് വിബ്ജിയോർ എന്ന് എഴുതി നോക്കാം. എന്താ ചെയ്യേണ്ടത്? വിബ്ജിയോർ അല്ലെ, വിബ്ജിയോർ എഴുതുക. വിബ്ജിയോർ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യം ശീലിക്കണം. എന്താ ശരിക്കേണ്ടത്? മേളിലേക്ക് ഒരു ആരോ ഇടുക, എന്ത് കൊടുക്കുക? തരംഗ ദൈർഘ്യം എന്ന് കൊടുക്കുക. എന്താണ് തരംഗ ദൈർഘ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം റെഡിന് ഇങ്ങേയറ്റത് റൈറ്റ് സൈഡിലേക്ക് മാറുമ്പോൾ തരംഗ ദൈർഘ്യം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ തരംഗ ദൈർഘ്യം കൂടിയ ആരാണ്? ഇവിടെ റെഡ് തന്നെയാണ്. റൈറ്റ് സൈഡിലാണ് തരംഗ ദൈർഘ്യം കൂടുതൽ. സോ റൈറ്റ് സൈഡിലുള്ള റെഡിന് തന്നെയാണ് തരംഗ ദൈർഘ്യം കൂടുതൽ. അടുത്ത, ഒരു ലെൻസിന്റെ പവർ 2 ഡയോപ്റ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം കഴിഞ്ഞ LDC പാലക്കാട് പത്തനംതിട്ട എൽഡിക്ക് ചോദിച്ചതാണ്. അത്യാവശ്യം ടഫ് എക്സാം ആയിരുന്നത്, അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ളതുമായിട്ടുള്ള ചോദ്യമാണ്. ഇത് മനസ്സിലാക്കണോ, ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്നിലേറെ കാര്യങ്ങൾ, ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. സംഭവം ലെൻസുകൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരമാണല്ലോ. ഏതൊക്കെയാണ്? കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്തേക്ക് നിൽക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ലെൻസിന്റെ നമ്മുടെ എന്താ പറയുക അളവുകൾ, ഫോക്കസിന്റെയും എന്താ പറയുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് ഉപയോഗിക്കാറുണ്ട്. സംഭവിച്ചിട്ടുള്ളൂ, ഇതിന്റെ ലെൻസിന്റെ ഒത്ത നടുക്കുള്ള ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവ് എന്നും റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാത്തിനും പോസിറ്റീവ് എന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാത്തിനും നമ്മൾ എന്താ പറയും നെഗറ്റീവ് എന്നുമാണ് പറയും. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് ലെൻസിൽ എന്താ സംഭവിക്കുക, ഇവിടുത്തെ രണ്ടിന്റെയും ഫോക്കസ് എവിടെയാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ പറയുന്ന മേളിലുള്ള ഈ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഇത് എന്ത് ലെൻസ് ആണ്? ഇത് കോൺവെക്സ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. ഇത് കോൺകേവ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ കോൺവെക്സ് ലെൻസിലേക്ക് ഞാൻ ഇവിടെ കുറെ പ്രകാശങ്ങൾ ഇങ്ങനെ അടിക്കാന്ന് വിചാരിക്കും. ഇതിലേക്ക് കുറെ പ്രകാശങ്ങൾ ഇങ്ങനെ വന്ന് വീഴുകയാണെന്ന് വിചാരിക്കും. ഈ പ്രകാശങ്ങളെല്ലാം ലെൻസിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നതിന് ശേഷം ഒരൊറ്റ പോയിന്റിലേക്ക് അങ്ങ് കൂടിച്ചേരും. ഇവിടെ എല്ലാം കൂടെ ഒറ്റ പോയിന്റിലേക്ക് വന്ന് ഇങ്ങനെ കൂടിച്ചേർന്നായിട്ട് കാണാൻ പറ്റും, കണ്ടല്ലേ? അതിനാണ് ഇതിന്റെ ഫോക്കസ് എന്ന് വിളിക്കുക. കിട്ടിയായിരുന്നു. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും, അഥവാ അത് പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ കോൺവെക്സിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് മാത്രം പഠിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഞാനത് വരച്ച് കാണിച്ചേക്കാം. ഇവിടെ കോൺകേവ് ലെൻസിന്റെ കേസിൽ നമ്മൾ ഇതിലേക്ക് കുറെ പ്രകാശങ്ങൾ ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നു, ഇതിങ്ങനെ പല ദിക്കിലേക്ക് ഇങ്ങനെ പോകും, കണ്ടല്ലേ? ഇങ്ങനെ പല ദിക്കിലേക്ക്. ഓക്കെ, ഇത് ഈ ഒരു ലൈൻ അങ്ങോട്ടല്ല, ഇങ്ങോട്ടായിരിക്കും, തിരിച്ച് താഴത്തേക്കായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും ആക്ച്വലി ഇത് ഒരിടത്തും പോയി ഇപ്പുറത്ത് ആദ്യം ചെയ്ത പോലെ കൂടിച്ചേരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റിവേഴ്സ് ഒന്ന് കൂട്ടി യോജിപ്പിക്കും. പുറകോട്ടെന്ന് വരയ്ക്കും, ഇതാ ഇതിങ്ങനെ പുറകോട്ട് കൂട്ടി യോജിപ്പിക്കും. അങ്ങനെ പുറകോട്ട് കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്. ആ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് അപ്പം എവിടാണ്? ഇപ്പുറത്തല്ലേ. നടുക്കുന്ന് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയില്ല, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ കോൺവെക്സിന്റെ പോസിറ്റീവ് ആയിരിക്കും, കോൺകേവിന്റെ നെഗറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എന്തിനും ബാധകമാണ്? പവറിനും ബാധകമാണ്. അപ്പൊ നമുക്കിനി പവറിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. എന്താണ് പവർ? പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ, പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോക്കൽ ലെങ്തിന്റെ 1/focus length ആണ്. 1/focus length ആണ് പവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ലെൻസിന്റെ പവർ 2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ, പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ് കേട്ടോ, പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഇവിടെ അവർ 2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ, 2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1/f ആണ്. എന്തോ 2 ഡയോപ്റ്റർ, 1/f ആണ് 2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ ഇവിടെ എല്ലാം അവരെ പറ്റിയുള്ള ചോദ്യം എന്താ? ഫോക്കസ് ദൂരം എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. സോ നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാം. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് പോസിറ്റീവ് 2 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് 2 പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് വരുന്ന ആളായിരിക്കും നമ്മുടെ ലെൻസ്. അപ്പൊ നമ്മുടെ ലെൻസ് ആരാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കണം. ഈ പടം വരച്ചു നോക്കി ചെയ്യണമെന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കല്ലേ, പുറത്തേക്കല്ലേ. കോൺകേവ് എന്ന് പറഞ്ഞാൽ അകത്തേക്കല്ലേ. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ കൂടുതലല്ലടാ, കൂടുതൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. അകത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറവല്ലേ, കുറവെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കോൺവെക്സ് ആയിരിക്കും, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കോൺകേവ്. എന്തിന്റെ കാര്യമാണ്? ഫോക്കൽ ലെങ്തിന്റെ കാര്യം, അല്ലെങ്കിൽ ഫോക്കസിന്റെ സ്ഥാനമാണ് ഈ പറയുന്നത് കേട്ടോ. ഫോക്കസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് പറയുക. ദെൻ നമുക്ക് നേരെ പവറിലേക്ക് വരാം. പവർ 2 ഡയോപ്റ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ഇവിടെ എഴുതി വെച്ചു. 2 ഡയോപ്റ്റർ ഇസ്ഗിൾ, നമുക്ക് ആ ഡയോപ്റ്റർ എന്നുള്ള വേണ്ടത് കാരണം 2 എന്ന് എഴുതിയാൽ മതി. 2 is equal to 1/f എന്ന് എഴുതി വെച്ചു. ഇനി അവിടെ നമ്മൾ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, എഫിനെ ഇവിടെ മേലേക്ക് കൊണ്ടുവരാം, ഈ 2 ഇവിടെ താഴത്തേക്ക് കൊണ്ടുവരാം. സോ എഫ് ഈസ് ഇക്വൽ ടു 1/2. എഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ ഫോക്കസ് നമുക്ക് കിട്ടി, 1/2 ആണ് ഫോക്കസ്. ഈ 1/2 എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ് കേട്ടോ.
വൺ ബൈ ടു. നമുക്ക് എപ്പോഴും ലെങ്ത്തിന്റെ യൂണിറ്റ് എപ്പോഴും മീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ 1/2 മീറ്റർ ആണ്. നമുക്കിവിടെ ചോദ്യത്തിൽ മീറ്ററിലാണോ ആൻസർ ഉള്ളത്? അല്ല, എല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്, എല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ 1/2 മീറ്റർ എന്നുള്ളതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റം. എങ്ങനെ മാറ്റാം? അതിന് നമുക്ക് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. മീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്തിലേക്ക് മാറും? സെന്റിമീറ്ററിലേക്ക് മാറും. സോ വെട്ടിപ്പെട്ട് നമുക്ക് 50 എന്ന് വരും. സോ ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ. അപ്പൊ 50 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. പോസിറ്റീവ് ആയതുകൊണ്ട് ഇവൻ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് മനസ്സിലാക്കുക. ഓക്കെ, പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം കോൺവെക്സ് മനസ്സിലാക്കി. ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ രണ്ട് ഓപ്ഷൻ ഉള്ളത്, അതിൻ്റെ അകത്ത് 50 ഏതാ? ഇതാണ്. അപ്പൊ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കാം, നമുക്ക് ഇത് ഡീപ്പായിട്ട് മറ്റൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഐ മീൻ അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പ്രിലിംസ് എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാഞ്ഞത്. പോട്ടെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം, പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം എന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രകാശ പ്രകീർണം എന്ന് പറഞ്ഞാൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രക്രിയയാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ ആ മഴവില്ലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ വാട്ടർ ബബിളിലേക്ക് പ്രകാശം കടന്നു കഴിയുമ്പോൾ അത് പലതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. അതായിരുന്നു ഈ പ്രകീർണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എയറാണ്, ഇവിടെ വാട്ടറാണ്. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടന്നപ്പോഴാണ് പ്രകാശം ഇങ്ങനെ മാറിയത്. അപ്പോൾ അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? സ്പ്ലിറ്റ് ആയത്, അഥവാ പ്രകീർണനം സംഭവിച്ചത്. അപ്പോൾ പ്രകീർണനം സംഭവിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ എന്തും സംഭവിച്ചു? അപവർത്തനവും സംഭവിച്ചു. അപ്പോൾ പ്രകീർണനത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയാം? അപവർത്തനം എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മഴവില്ലുണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ് ശരിയാണ്, എന്നാൽ അപവർത്തനം ഓപ്ഷനിലുണ്ടെങ്കിൽ പ്രകീർണമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്തും കൊടുക്കാം, അപവർത്തനമെന്നും കൊടുക്കാം. രണ്ടും ശരിയാണ്. അപവർത്തനവും പ്രകീർണനവും ഒക്കെ മഴവില്ലിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രോസസ്സുകളാണ്. അതിനോടൊപ്പം പൂർണ്ണാന്തര പ്രതിഫലനമുണ്ട്. എടാ, കേട്ടിട്ട് മനസ്സിലാത്തതുകൊണ്ട് ആ വീഡിയോ പോയി കണ്ടേക്കണേ. വാട്സാപ്പ് മെസ്സേജിന്റെ രൂപത്തിൽ നമ്മൾ കുറച്ച് ഒരു 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 സെക്ഷൻ ചെയ്തിരുന്നു. പ്രകാശ പ്രതിഭാസങ്ങൾ ഓരോന്നും ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി നമ്മൾ വിശദീകരിക്കുന്ന ഒരു സെക്ഷനാണ് ചെയ്തത്. പോട്ടെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് ചോദിക്കുന്നത്, ആവൃത്തി കൂടുതലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. GXUVIMR എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗാമ, എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോവേവ് ഒക്കെയാണ്. ഇവിടെയും നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും? അവസാനം കൊണ്ടുപോയി ഒരു ആരോ ഇട്ടിട്ട് എന്ത് കൊടുക്കും? തരംഗദൈർഘ്യം. അപ്പൊ റൈറ്റ് സൈഡിൽ തരംഗദൈർഘ്യം കൂടുതലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആവൃത്തിയുടെ കാര്യമല്ലേ, നമുക്കറിയാം റൈറ്റ് സൈഡിൽ എന്ത് കുറവാ? ആവൃത്തി കുറവാണ്. തരംഗദൈർഘ്യം കൂടുമ്പോൾ എന്ത് കുറയും? ആവൃത്തി കുറയും. ഇത് രണ്ടും എഴുതി വെക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ താഴത്ത് കുറവാണ്, അപ്പൊ റെഡിന് കുറവാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർക്കും ഗാമയ്ക്കായിരിക്കും. സോ നമ്മുടെ ആൻസർ ഗാമ റൈസിനാണ് എന്ത് കൂടുതൽ? തരംഗദൈർഘ്യം കൂടുതൽ, സോറി തരംഗദൈർഘ്യം അല്ല, നമ്മുടെ ആവൃത്തി കൂടുതലുള്ളത്. തരംഗദൈർഘ്യം കൂടുതൽ ആൾക്കാരാണ് ഇവിടെ, അത് റെഡിനാണ്. ഐ മീൻ റെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയോ വേവാണ്, മറ്റേതിലെ റെഡാണ്, ഇവിടെ ആറ് വരുന്ന റേഡിയോ വേവാണ് കേട്ടോ. റേഡിയോകരണം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം ചോദിച്ചതാണ് വിസരണമാണ്. അത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോഡ് റെയിലിയാണ് കേട്ടോ. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ്, സ്കാറ്ററിംഗ് ആണെന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ലോഡ് റെയിലിയാണ്. എന്നാൽ നമ്മുടെ എന്താണ് കടലിന്റെ നീലനിറത്തിന് കാരണമാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? CV രാമൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത പ്രകാശത്തെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം, അത് ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണെങ്കിൽ അക്വസ്റ്റിക്സ് എന്താണ്? അക്വസ്റ്റിക്സ് അത് ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ്. ഓഡിയോളജി എന്ന് പറഞ്ഞാൽ കേൾവിയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓഡിയോളജി. എന്നാൽ ചെവിയെ കുറിച്ചുള്ള പഠനം അത് ഓട്ടോളജിയാണ്. ഓട്ടോളജിയാണ്. ക്രയോജനിക്സ് വളരെ താഴ്ന്ന ഊഷ്മാവിലുള്ള പദാർത്ഥങ്ങളുടെ ബിഹേവിയറെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ത്? അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തെ പഠിക്കുന്ന പേരാണെന്ത്? ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഒപ്റ്റിക്സ് ആണ്. സ്പീഡ് കൂടുന്നുണ്ടല്ലോ, സോറി. നമുക്ക് നോക്കാം. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ടാക്കിയോണുകളാണ്. ടാക്കിയോണുകളെ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് പഠിക്കുക നമ്മുടെ ECG സുദർശനാണ് കേട്ടോ. ECG സുദർശനാണ് ടാക്കിയോണുകളെ കണ്ടെത്തിയത്. അടുത്തത് സൂര്യപ്രകാശത്തിൽ ഏഴ് ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിൽ ഏഴ് ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. ബാക്കി ഓപ്ഷനുള്ള ആൾക്കാരൊക്കെ നമ്മൾ പലയിടത്തായിട്ട് പരിചയപ്പെട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയുന്നില്ല, സമയം കളയുന്നില്ല. അടുത്ത പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പക്ഷേ ആ വാല്യൂ റോങ് ആയിരുന്നു. അപ്പൊ ഏകദേശം ശരിയായ വാല്യൂവിൽ പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽബർട്ട് എ മെക്കൻസൺ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. എന്നാൽ പ്രകാശത്തിന്റെ വേഗത
ഏകദേശം കൃത്യമായി വന്ന ആദ്യത്തെ വ്യക്തി ആൽബർട്ട് എമിക്കൻസൺ ആണ്. പ്രകാശത്തിന് മാധ്യമം മാറുമ്പോൾ വേഗത മാറുമെന്നും ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് എന്നും പറഞ്ഞ വ്യക്തി ആരാണെന്ന് വെച്ചത്? ലിയോൺ ഫുക്കൾട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെ? നമ്മൾ പറഞ്ഞു അല്ലേ, തൊട്ടുമുമ്പ് പറഞ്ഞു, ലിയോൺ ഫുക്കൾട്ട് പറഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. ഓക്കെ, പ്രകാശത്തിന് വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ഖരവസ്തുക്കളിലാണ്. ഖരവസ്തുക്കളിൽ തന്നെ സ്റ്റീലിലാണ് ശബ്ദത്തിന് വേഗത ഏറ്റവും കൂടുതൽ കേട്ടോ. ശബ്ദത്തിന്റെ ശൂന്യതയിലെ വേഗത ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ വേഗത പൂജ്യമാണ് കേട്ടോ. ശബ്ദത്തിന്റെ ശൂന്യതയിലെ വേഗത പൂജ്യമാണ്. ശബ്ദത്തിന്റെ വായുവിലെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പോട്ടെ, ശബ്ദം നമുക്ക് വീണ്ടും, ഈ ശബ്ദത്തിന്റെ ടോപ്പിക് നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്താണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ മെയിലിൽ എവിടെ നിന്ന് കൊടുത്തേക്കാം. കാര്യം ഒരു വീഡിയോയിൽ നമുക്ക് ഈ മെയിലിൽ കൊടുക്കാൻ പറ്റുന്ന ലിങ്കിന്റെ എണ്ണം 5 എണ്ണമാണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ നമുക്ക് പ്രകാശത്തിന്റെ വീഡിയോസ് തന്നെ ഒരു 7 എണ്ണമുണ്ട്. ദെൻ മുൻവർഷ ചോദ്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ നോക്കട്ടെ, കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കായിട്ട് കൊടുത്തേക്കാം, നിങ്ങൾ കയറി ഒന്ന് കണ്ടാൽ മതി. അടുത്ത രത്നങ്ങളുടെ തിളക്കത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ടോട്ടൽ ഇന്ത്യാണ് റിഫ്ലക്ഷൻ ആണ്. രത്നങ്ങളുടെ വജ്രത്തിന്റെയൊക്കെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ, സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു അത് നമ്മുടെ ന്യൂട്ടൺ ആണ്, ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം എല്ലാവർക്കും അറിയാം, ഡിസ്പേഷൻ ആണ്, പ്രകീർണനമാണ്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം ഡിസ്പേഷൻ ആണ്, പ്രകീർണനമാണ്. അടുത്ത സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6 8 48 480 സെക്കൻഡ് അതുണ്ട്. ദെൻ ഈ പറഞ്ഞ 20 കൂടെ കൂട്ടാൻ നേരത്ത് 500 സെക്കൻഡ്, മൊത്തം 500 സെക്കൻഡ്. എത്ര സെക്കൻഡ് എന്ന് വെച്ചാൽ 500 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ് എന്ന് പറയാം. എങ്ങനെ വേണേലും നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. അടുത്ത പ്രകാശം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശ വേഗത ഏറ്റവും കുറവ് എവിടാണ്? വജ്രമാണ്. അതാണ് അടുത്ത ചോദ്യം അല്ലെ. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്ന എവിടാന്ന് വെച്ചാൽ അത് വജ്രത്തിലാണ്. പ്രകാശ വേഗത ഏറ്റവും കുറവ് വജ്രത്തിലാണ്. എന്നാൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടാണ് എന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെ? വജ്രത്തിലാണ്. പ്രകാശ വേഗത കുറവും പ്രകാശ സാന്ദ്രത കൂടുതലും വജ്രത്തിലാണ്. അടുത്തത് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? നമ്മൾ ആൾറെഡി പറഞ്ഞു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്താണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടുണ്ടല്ലേ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. വയലറ്റ് നിറത്തിലുള്ള പ്രകാശത്തിന് ശൂന്യതയിലെ വേഗത എത്ര? വയലറ്റ് നിറത്തിലുള്ള പ്രകാശത്തിന് ശൂന്യതയിലെ വേഗത എത്ര? അവിടെ പ്രകാശം ഏതുമായിക്കോട്ടെ, ശൂന്യതയിലെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏത് പ്രകാശമായാലും ശൂന്യതയിലെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിപ്പോൾ പ്രകാശം മാത്രമല്ല, GX UV IMR എന്ന് പറയുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളുണ്ടല്ലോ, അവരിൽ ആരെ ചോദിച്ചാലും ഈ വീക്കകത്ത് വരുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജി, അതിൽ ആരെ ചോദിച്ചാലും എല്ലാവർക്കും പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത എത്ര തന്നെ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഉള്ളത് 3 ലക്ഷം കിലോമീറ്റർ, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അടുത്ത തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം, വീണ്ടും നമ്മൾ എഴുതുന്നു വിബ്ജിയോർ. റെഡിന് കൂടുതലാണ്, എന്ത് കൂടുതലാ? തരംഗ ദൈർഘ്യം കൂടുതൽ റെഡിനാണ്. അല്ലെ, റൈറ്റ് സൈഡിന് മേളിൽ എന്ത് എഴുതണം? തരംഗ ദൈർഘ്യം എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തരംഗ ദൈർഘ്യം അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. തരംഗ ദൈർഘ്യം കൂടുതലുള്ള കിരണം റെഡാണ്, ചുവപ്പാണ്. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന സ്കെയിൽ ഒടിഞ്ഞായി കാണപ്പെടാൻ തോന്നണം, നമ്മൾ ഫിഗർ സഹിതം കാണിച്ചതെന്നാണ്. ഏതാണോ അപവർത്തനമാണ്. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ച സ്കെയില് അല്ലെങ്കിൽ പെൻസിലൊക്കെ ഒടിഞ്ഞ പോലെ കാണാൻ കാരണം എന്താന്ന് ചോദിച്ചാലും, നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഉദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷവും സൂര്യനെ കാണുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചാലും, ജലാശയങ്ങളുടെ അടുത്തിട്ട് ഉയർന്നു കാണുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഒക്കെ എന്ത് തന്നെ? അപവർത്തനം തന്നെ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം നമ്മുടെ പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അതേ പൂർണ്ണാന്തര പ്രതിഫലനം പോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറുകളൊക്കെ വർക്ക് ചെയ്യുന്നത് പൂർണ്ണാന്തര പ്രതിഫലനം ഉപയോഗിച്ചുകൊണ്ടാണ്. അടുത്ത ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം നമ്മൾ പറഞ്ഞു വിസരണമാണ്, സ്കാറ്ററിംഗ് ആണ്. വിസരണം അഥവാ സ്കാറ്ററിംഗ് മൂലമാണ് ആകാശത്തിന്റെ നീലനിറം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തത് പരുപരുത്തതോ വളഞ്ഞതുമായ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം, അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ പ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നേരെ റിഫ്ലക്ട് ചെയ്ത് പ്രതിഫലിച്ചു പോകും. അതേസമയത്ത് ഈ ഒരു സർഫസ് പരുപരുത്തതാണ് എങ്കിൽ അവിടെ സംഭവിക്കാവുന്ന റിഫ്ലക്ഷൻ പല ഡയറക്ഷനായി, പല രീതിയിൽ, പല അളവിലാണ് റിഫ്ലക്ട്. ഒരു ഒറ്റ ലൈറ്റ് തന്നെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല ഡയറക്ഷനിൽ പോകും. അങ്ങനെ ക്രമരഹിതമായിട്ടുള്ള പ്രതിഫലനത്തെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ വിസരിത പ്രതിഫലനം, അല്ലെങ്കിൽ വിസരണം എന്ന് വിളിക്കും. അപ്പോൾ
പരുപരുത്തതും വളഞ്ഞതുമായിട്ടുള്ള പ്രതലത്തിലൊക്കെ പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലനം എന്താണ്? വിസരിത പ്രതിഫലനം എന്ന് പഠിച്ചു വെച്ചേക്കുക. വിസരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നിറം, വിസരണം ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിബ്ജിയോർ എന്ന് പറയുന്നതിൽ ഈ പറയുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെയാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നതെന്നും അവരാണ് ആകാശത്തിൽ സ്റ്റേ ചെയ്യുന്നതെന്നും അതുകൊണ്ടാണ് ആകാശത്തിലെ നീലനിറമെന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടെ തന്നെ കണക്ട് ചെയ്യേണ്ട മറ്റു കാര്യം, റെഡും ഓറഞ്ചും യെല്ലോയും ഗ്രീനും ഒക്കെ നമ്മൾ ട്രാഫിക് ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്ന കാരണം അവർക്ക് വിസരണം കുറവാണ്, അവർക്ക് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതറിയാവുന്ന ഒരാൾക്കും നമുക്ക് പറയാൻ പറ്റും എന്താണ് വിസരണം ഏറ്റവും കൂടുതലുള്ള ആൾക്കാന്ന് വെച്ചാൽ വയലറ്റിനാണ്. ലെഫ്റ്റ് സൈഡ് അറ്റത്ത് കിടക്കുന്ന ആൾക്കാർക്കും വിസരണം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നോക്കുക തരംഗദൈർഘ്യം കുറഞ്ഞവർക്ക്, ഇവിടെ തരംഗദൈർഘ്യം കൂടുതലാണല്ലോ, അപ്പൊ തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റാണ്. സോ വയലറ്റിനായിരിക്കും വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുക. അടുത്ത, സി വി രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓക്കെ, ഇവിടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ലാസ്റ്റ് ചോദ്യമാണ്, പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്, രാമൻ എഫക്ട് പ്രകാശവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചേക്ക്. അടുത്ത, കടലിന്റെ നീലനിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച്, കടലിന്റെ നീലനിറത്തിന് കാരണം വിശദീകരിച്ച ആര് തന്നെ? സി വി രാമൻ തന്നെ. എന്നാൽ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം വിശദീകരിച്ചാണ് ആര്? നമ്മുടെ ലോർഡ് റെയ്ലി. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം വിശദീകരിച്ച ലോർഡ് റെയ്ലിയാണ്. എന്നാൽ കടലിന്റെ നീലനിറത്തിന് കാരണം വിശദീകരിച്ചത് സി വി രാമനാണ്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ, രാമൻ എഫക്ട്, അത് കണ്ടെത്തിയതാണോ അല്ലെ? കണ്ടെത്തിയതാണ് സി വി രാമനാണ്. സി വി രാമന്റെ രാമൻ എഫക്റ്റാണ് ദേശീയ ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം കേട്ടോ. അടുത്ത, ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരൻ? നമ്മുടെ മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ കൊണ്ടുവരുന്നത്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തമാണ് ഐസക് ന്യൂട്ടൺ കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ ഹൈജീൻസ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം, പ്രകാശത്തിന്റെ വേവ് തിയറിയാണ് ആര്? ക്രിസ്ത്യൻ ഹൈജീൻസ് കൊണ്ടുവരുന്നത്. എന്നാൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ അഗസ്റ്റസ് ഫ്രണറാണ് പ്രകാശം എന്താണെന്ന് പറയുന്നത്, അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ അത് ഹെൻറിച്ച് ഹെഡ്സാം. എന്നാൽ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തമാണ് ആര്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഇവിടെ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ളവരുണ്ടാകാം, അങ്ങനെയുള്ളവര് ലിങ്ക് മെയിലുണ്ട്. ഫസ്റ്റ് വീഡിയോ ലൈറ്റുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്ത ഫസ്റ്റ് വീഡിയോ, പ്രകാശ സിദ്ധാന്തങ്ങളും ശാസ്ത്രജ്ഞരും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമാക്കി അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത്, സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം, ചിത്രം സഹിതം തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള ഏതാണ്? ഇന്റർഫറൻസ്. അടുത്തത്, സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം നമുക്കറിയാം ഏതാണ്? നമ്മുടെ പ്രകീർണനമാണ്, ഡിസ്പേഷൻ പൂർവ്വമാണ് സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു. സ്പീഡ് കൂടുന്നുണ്ടല്ലേ, സോറി, എടാ അത് അറിയാണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. ഒറ്റ ടൈലൊക്കെ എടുത്ത് തീർക്കാനുള്ള ശ്രമമാണ്. ഇത് കട്ട് ചെയ്ത് വരാൻ നേരത്തെ എഡിറ്റിംഗ് ഒക്കെ ഇത്തിരി പാടായതുകൊണ്ടാണ് കൂട്ടം. ഞാനത് പറഞ്ഞു വീണ്ടും സമയം കളയുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ട്, കഴിവതും സ്ലോ ആക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, ഇടക്കിടക്ക് ഓർത്തിട്ട് സ്ലോ ആക്കുന്നുണ്ട്, എങ്കിലും അറിയാതെ കൊണ്ട് പറഞ്ഞു വരുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് സ്പീഡ് കയറി പോവാണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ചത്, തോമസ് സിംഗാണ് പ്രാഥമിക വർണ്ണങ്ങൾ, അതായത് പച്ച നീല ചുവപ്പ്, ഇത് 3 മാത്രമാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ തോമസ് സിംഗാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ, അതാണ് അടുത്ത ചോദ്യം അല്ലെ. പച്ച നീല ചുവപ്പ് ഇവിടെ ഓപ്ഷൻ ഏതാണ്? പച്ച നീല ചുവപ്പ്, ഓക്കെ, പനിച്ചു, പച്ച നീല ചുവപ്പ്, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അത് കൃത്യമായിട്ട് നോക്കിയിട്ടേ ഓപ്ഷൻ മാർക്കിയാവുള്ളൂ കേട്ടോ. കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും, ഇപ്പം തന്നെ മാർക്കിങ്ങനെ ശരിയാണോ? പച്ച നീല ചുവപ്പ്, ഓക്കെ, ചെയ്യാം. അടുത്ത് നോക്കാം, നീലയും മഞ്ഞയും ഒരുമിച്ച് ചേർന്നാൽ, നീലയും മഞ്ഞയും ഒരുമിച്ച് ചേർന്നാലുള്ള കളർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നീല എന്ന് പറയുന്നത് ഒരു പ്രാഥമിക വർണ്ണമാണ്. മഞ്ഞ എന്ന് പറയുന്നത് ഒരു ദ്വിതീയ വർണ്ണമാണ്. ഈ മഞ്ഞയ്ക്കകത്ത്, മഞ്ഞയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? മഞ്ഞയ്ക്കകത്ത് പച്ചയും ചുവപ്പും ഉണ്ട് ആണല്ലോ. എന്ന് വെച്ചാൽ പച്ചയും ചുവപ്പും നീലയും കൂടല്ലേ ചേർന്നത്? പ്രാഥമിക വർണ്ണങ്ങൾ 3 കൂടല്ലേ ചേർന്നത്? അങ്ങനെയുള്ള കളറുകൾ ഏതായിരിക്കും അപ്പോൾ? അത് വൈറ്റ് ആയിരിക്കും. വല്ല മനസ്സിലായോ? അതല്ലെങ്കിൽ നമ്മൾ ആ ട്രയാംഗിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നീലയും ഈ മേളിൽ കാണുന്ന ബ്ലൂ അല്ലേ, നീലയും യെല്ലോയും ഓപ്പോസിറ്റുള്ള ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാൽ അവരെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരെ പൂരക വർണ്ണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ലഭിച്ചാൽ അത്തരം ആൾക്കാരെ വിളിക്കുന്നവരാണ് പൂരക വർണ്ണങ്ങൾ. അതിന് എക്സാമ്പിളാണ് ആരൊക്കെ? യെല്ലോയും ബ്ലൂവും, അതുപോലെ തന്നെ സിയാനും റെഡും, അതുപോലെ തന്നെ അടുത്ത് പറയുകയാണെങ്കിൽ മജന്തയും ഗ്രീൻ. ഇതൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ ട്രയാംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീണ്ടും ഞാൻ പറയുന്നു, ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ.
അടുത്തത് പച്ച ചുവപ്പ് ഈ പൂരക വർണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാനാണ് വീഡിയോയുടെ ഇത് കൊടുത്തുള്ളൂ. ഞാൻ തമിഴ് എന്താണെന്ന് ഇവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കാം. പച്ച നീല ചുവപ്പ് ഓക്കെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നീ നിറങ്ങൾ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് ഡാഷ് നിറമുണ്ട്. അതിവ്യാപനം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പുറത്തുനിന്ന് വർണ്ണം ഇവിടെ അടിക്കുന്നു, അടുത്ത വർണ്ണം ഇവിടെ അടിക്കുന്നു, അടുത്ത വർണ്ണം ഇവിടെ അടിക്കുന്നു. ഈ മൂന്നും കൂടെ ചേരുന്ന ഈ ഭാഗത്ത് എന്തുണ്ടാകുന്നുള്ള ചോദ്യം, പച്ച നീല ചുവപ്പ് ഇത് മൂന്നും ആണെങ്കിൽ എന്താണ് വൈറ്റ് ആണ് ഉണ്ടാകുക, കാരണം അവർ പ്രാഥമിക വർണ്ണങ്ങളാണ്. പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് മൂന്നെണ്ണം ഒരേ സ്ഥലത്ത് ചേർന്നതിൽ ഉണ്ടാകുന്നത് അത് വൈറ്റ് ആയിരിക്കും, ധവള പ്രകാശമായിരിക്കും, വെളുപ്പായിരിക്കും. ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ, നമുക്ക് പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം പ്രകാശങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് കളറുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അത് പ്രാഥമിക വർണ്ണങ്ങൾ തന്നെയായിരിക്കണം, അതായത് പച്ച നീല ചുവപ്പ്, പച്ച നീല ചുവപ്പ് ഓക്കെ ഇത് മൂന്നുമാണ്. അപ്പൊ ടെലിവിഷൻ സംപ്രേഷണത്തിന് പച്ച നീല ചുവപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ ഒരു കാര്യം കൊടുത്തേ കേട്ടോ, നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് നമ്മൾ പറഞ്ഞു, ടെലിവിഷൻ സംപ്രേഷണത്തിന് പച്ച നീല ചുവപ്പ് നമ്മൾ പറഞ്ഞു. അതേസമയത്ത് പ്രാഥമിക ചായങ്ങൾ പെയിന്റുകൾ പ്രാഥമിക ചായങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അത് മഞ്ഞ, മജന്ത, സിയാന ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രകാശത്തിന്റെ കാര്യമാണ്, ഇത് നമ്മൾ പറയുന്നത് പെയിന്റിന്റെ കാര്യമാണ്, ചായങ്ങളുടെ കാര്യമാണ്. അപ്പൊ മറ്റ് ചായങ്ങളെ ഉണ്ടാക്കാം, മറ്റു നിറത്തിലുള്ള ചായങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് കളറുകളാണ് ഇതൊക്കെ, മഞ്ഞ, മജന്ത, സിയാൻ എന്ന് പറയുന്ന കളറുകൾ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് തന്നെ ഇപ്പോൾ ഈ ടെലിവിഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതുമായിട്ട് നാട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ പ്രിന്ററല്ലേ, കളർ പ്രിന്റർ. കളർ പ്രിന്ററുകളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ മഞ്ഞ, മജന്ത, സിയാൻ, ഒപ്പം എന്തുകൊണ്ട് കറുപ്പുമുണ്ട്, ബ്ലാക്കുമുണ്ട്. കറുപ്പ് അതേപടി നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നേരെ കറുപ്പ് അതേപടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ മഞ്ഞ, മജന്ത, സിയാൻ അതിനോടൊപ്പം കറുപ്പുമാണ് നമ്മുടെ എന്തില് കളർ പ്രിന്ററുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണോ അത് തന്നെയാണ് എന്തിൽ ഉപയോഗിക്കുക, ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഉപയോഗിക്കുക. അത് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും തമ്മിൽ ചേർന്നാലുള്ള വർണ്ണം, നീലയും ചുവപ്പും ചേർന്നാൽ, ഞാൻ വീണ്ടും ആ ട്രയാംഗിളിലേക്ക് പോവുകയാണ്, നീല ഏതാണ്, നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്, ചുവപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാണ്, രണ്ടും തമ്മിൽ ചേർന്ന് എന്തുണ്ടാവും മജന്ത ഉണ്ടാകും ഓക്കെ. ഇതാണ് ഉണ്ടാകുക മജന്ത, എവിടെ 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 മജന്ത. അടുത്ത ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം, ചുവപ്പും പച്ചയും നിറങ്ങൾ ചേർന്നാൽ വീണ്ടും നമുക്ക് എങ്ങോട്ട് പോകാം, അതേ ട്രയാംഗിളിലേക്ക് പോകാം. ചുവപ്പും പച്ചയും എവിടെ, ചുവപ്പ് എവിടെ, ചുവപ്പ് എന്ന് പറഞ്ഞാൽ റെഡാണ്, പച്ച എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്, രണ്ടും കൂടെ ചേർന്നാൽ എന്ത് വരും യെല്ലോ ഉണ്ടാകും ഓക്കെ, മഞ്ഞയാണ് ഉണ്ടാകുക. ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞയാണ് ഉണ്ടാകുക കേട്ടോ ഓക്കെ. അടുത്ത പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ, നേരത്തെ നമ്മൾ പറഞ്ഞാണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അധാരി വസ്തുക്കളാണ്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അധാരി വസ്തുക്കളാണ്, പ്രകാശം കടത്തിവിടുന്നത് സുതാരി വസ്തുക്കളാണ്, ഭാഗികമായിട്ടാണെങ്കിൽ അത് നമ്മുടെ അർദ്ധധാരി വസ്തുക്കളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശങ്ങളെയും ആകിരണം ചെയ്താൽ അതിന്റെ നിറം എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറുപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ എല്ലാ കിരണങ്ങളെയും ആകിരണം ചെയ്യും. അതുകൊണ്ടാണ് കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക, അതേസമയത്ത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ചൂട് തീരെ ഫീൽ ചെയ്യത്തില്ല, കാരണം അവരെ പ്രതിഫലിപ്പിക്കും. എല്ലാ തരത്തിലുള്ള കിരണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വെളുപ്പാണ്. എല്ലാ തരത്തിലുള്ള കിരണങ്ങളെയും ആകിരണം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതായിരിക്കും അത് കറുപ്പാണ് ഓക്കെ. അടുത്ത് നോക്കുക, ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു, ചുവന്ന പൂവ് പച്ച വെളിച്ചം, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ചുവപ്പ് പച്ച ഇത് രണ്ടും ഒരുമിച്ച് എഴുതുക, രണ്ടിലും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോയെന്ന് നോക്കുക, രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല, കാര്യം അത് പ്രാഥമിക വർണ്ണങ്ങളാണ്. സോ പ്രാഥമിക വർണ്ണങ്ങൾ രണ്ടെണ്ണം ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കൊടുക്കാം കറുപ്പാണെന്ന് കൊടുക്കാം, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും പോയി കാണുക കേട്ടോ. അതായത് ഒരു ഇതുപോലെ തന്നെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരുന്നു അത്, മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ മഞ്ഞപ്പൂവ് എന്താ പറയുക മജന്ത കളറിൽ മജന്ത പ്രകാശത്തിൽ എന്തരത്തിൽ കാണുന്നൊക്കെ പറഞ്ഞു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് സെക്ഷൻ ആണ് തീർച്ചയായിട്ടും വരുന്നത്. അടുത്ത പച്ചപ്രകാശത്തിൽ ചുവന്ന പൂവ് എന്ത് നിറത്തിൽ കാണുന്നു, പച്ചപ്രകാശം ചുവന്ന പൂവ് നേരത്തെ പറഞ്ഞു പച്ചയും ചുവപ്പും പ്രാഥമിക വർണ്ണങ്ങളാണ്, അപ്പൊ എന്തായിരിക്കും കറുപ്പിലായിരിക്കും കാണപ്പെടുക. അടുത്ത പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം, പച്ച നീല ചുവപ്പാണ് പ്രാഥമിക വർണ്ണം, ആ കൂട്ടത്തിൽ വരാത്തവരാണ് ഇവിടെ മഞ്ഞയാണ് ഓക്കെ, മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്, മഞ്ഞ മജന്ത സിയാനാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ശൂന്യാകാശത്തിന്റെ നിറം, ശൂന്യാകാശത്തിന്റെ നിറം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന് നിറമുള്ളതായിട്ട് ഒന്നിനെ, കാരണം അന്തരീക്ഷം ഉള്ളതാണ്. ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ അവിടെ അന്തരീക്ഷം പോയിട്ട് ഒന്നുമില്ല, അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, അപ്പൊ അവിടെ എന്തില്ല, അവിടെ വിസരണം സംഭവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്തില്ല ശൂന്യാകാശത്തിന് നിറമില്ല അഥവാ കറുപ്പ് എന്ന് പറയാം. ശൂന്യാകാശത്തിന് നിറം ചോദിച്ചാൽ ശൂന്യാകാശത്തിന് നിറം ചോദിച്ചാൽ കറുപ്പ്, കറക്റ്റ് ആണ് മാർക്ക് ചെയ്തത്, സോറി. അടുത്ത പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏത് പ്രകാശത്തിൽ, അതൊരു കൺഫ്യൂസിങ് ഫാക്ട് ആണ് പല ആൾക്കാർക്കും. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു പച്ച കളർ വരും, പച്ചയാണെന്ന് പറയാനായിട്ട് താല്പര്യം കാണും, മനസ്സിലാക്കുക പച്ചയല്ല. ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന വിബ്ജിയോർ എന്ന് പറയുന്ന ഇത്തരം ആൾക്കാരാണത്. ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ കുറെ ആൾക്കാർക്ക് വിസരണം സംഭവിച്ച് പോകുമെന്നും അവസാനം വരെ ഭൂമിയിലേക്ക് എത്താൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ശക്തിയോടുകൂടി ഭൂമിയിലേക്ക് എത്തുന്ന ആരാണ് നമ്മുടെ റെഡാണ്, അത് ദൈവം തമ്പുരാൻ അറിയാം, അതറിഞ്ഞാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. കാര്യം ഈ പറയുന്ന റെഡ് ഇവിടെ എത്തുകയും
പ്രകാശ സംശ്ലേഷണം കൃത്യമായിട്ട് നടക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രകൃതിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് റെഡാണ്, റെഡിന്റെ സാന്നിധ്യത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക, നമ്മുടെ ചുവപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക, പ്രകാശ സംശ്ലേഷണം സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. കിട്ടിയോ? പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ റെഡാണെന്ന് കാണപ്പെടാൻ പഠിക്കുക. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഏറ്റവും കൂടുതൽ നിരക്ക് നടക്കുന്നത് റെഡിലാണ്, ചുവപ്പിലാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം ഒരുപാട് തവണ പറഞ്ഞു പ്രകാശത്തിന്റെ പ്രകീർണനമാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രകീർണനം ഉണ്ട് ഓപ്ഷനിൽ, പ്രകീർണനമില്ല. നമ്മൾ പിന്നെ പറഞ്ഞു പ്രകീർണനം ഉണ്ടാകുന്നത് അപവർത്തനം മൂലമാണെന്ന് പറഞ്ഞല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം, അപവർത്തനം എന്ന് കൊടുക്കാം. അപ്പൊ പ്രകാശത്തിന്റെ അപവർത്തനം മൂലമാണ് എന്ത് നടക്കുന്നത് പറയാം, മഴവിൽ ഉണ്ടാകുന്നത് പറയാം. ഓക്കെ. അടുത്ത ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. എടാ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശരി ഉത്തരം എന്ത് തന്നെയാണ്, പ്രകീർണനം തന്നെയാണ് കേട്ടോ. ശരി ഉത്തരം പ്രകീർണനം തന്നെയാണ്. ഇവിടെ പ്രകീർണനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്തത്, അപോഹത്തിന് കൊടുത്തത്. രണ്ടും ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഏത് തന്നെ കൊടുക്കാം, പ്രകീർണനം തന്നെ കൊടുക്കാം കേട്ടോ. രണ്ടു ഓപ്ഷനിൽ ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിലും അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. കേട്ടോ, ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം, ഒരു സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണത് പ്രകീർണനം. നേരത്തെ പറഞ്ഞ മഴവിൽ ഉണ്ടാകുന്ന സൂര്യപ്രകാശം എന്ന് പറയുന്ന ഒരൊറ്റ ലൈറ്റ് ഏഴ് വർണ്ണങ്ങളായിട്ട് മാറുകയാണ്, അതൊക്കെ എന്താണ്, പ്രകീർണനത്തിന്റെ ഭാഗമാണ്. അടുത്തൊരു സംയുക്ത പ്രകാശം, സംയുക്ത പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു സമന്വിത പ്രകാശം തന്നെ, ഒന്നിൽ കൂടുതൽ ലൈറ്റുകൾ ചേർന്നിട്ടുള്ള ലൈറ്റുകളാണ് നമ്മൾ സംയുക്ത പ്രകാശം, സമന്വിത പ്രകാശം, അല്ലെങ്കിൽ എന്താ പറയുക, കോമ്പോസിറ്റ് ലൈറ്റ് എന്നൊക്കെ വിളിക്കുക. അത് അതിന്റെ ഘടകവർണ്ണങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂണ്ട് കളേഴ്സ് ആയിട്ട് പിരിയുന്ന പരിപാടി, അതായത് സൂര്യപ്രകാശം പോലെ ലൈറ്റ് വിബ്ജിയറായിട്ട് മാറുന്ന പരിപാടി, അതിനെ വിളിക്കുന്നവരാണത് പ്രകീർണനം, ഡിസ്പേഷൻ. അടുത്ത മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മഞ്ഞപ്പൂവും മഞ്ഞപ്പൂവും ചുവന്ന പ്രകാശം, മഞ്ഞപ്പൂവും ചുവന്ന പ്രകാശം, ചുവന്ന പ്രകാശം. ഇതെങ്ങനെ ചെയ്യുക, മഞ്ഞയെ നമ്മൾ സ്പിറ്റ് ചെയ്യണം അല്ലെ, മഞ്ഞയെ സ്പിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് അതിന്റെ അകത്തൊരു ചുവപ്പ് കിട്ടും, ദെൻ മഞ്ഞയ്ക്കകത്ത് എന്തൊക്കെയുള്ളത്, ചുവപ്പുണ്ട്, ചുവപ്പുണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, മഞ്ഞയ്ക്കകത്ത് ചുവപ്പുണ്ട്, ഗ്രീൻ ഉണ്ട്, രണ്ടിന്റെ അകത്തും കോമൺ ആയിട്ടുള്ള ഏതാണ്, രണ്ടിന്റെ അകത്തും കോമൺ ആയിട്ടുള്ള ചുവപ്പാണ്. സോ നമ്മുടെ ആൻസർ ചുവപ്പായിരിക്കും. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാത്തതുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ ഉണ്ട്, ഇപ്പൊ തന്നെ ഒരു നാല് ചോദ്യത്തോളം നമ്മൾ ഈ ഒരു ഏരിയ കണ്ടു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം റാങ്ക് മേക്കിംഗ് ചോദ്യം എന്നൊക്കെ തന്നെ പറയാം. അത്യാവശ്യം ആൾക്കാർക്ക് ഇത് അറിയില്ല, അറിയാവുന്നവരാണെങ്കിൽ പോലും ആലോചിച്ച് തെറ്റിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചതിന് ശേഷമേ നമ്മൾ വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഒരു മാർക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അടുത്ത് നോക്കാം, സൂര്യപ്രകാശം ഏഴ് ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം, വീണ്ടും പറയുന്നു പ്രകീർണനം. ഓക്കെ, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമൊന്നുമില്ല. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറമേ, അത് നോർത്ത് വെച്ചേക്കാം, ഏറ്റവും അധികം വ്യതിചലിക്കുന്നത് വയലറ്റ് ആണ്. ഏറ്റവും അധികം ഡീവിയേഷൻ ഉണ്ടാകുന്നതും ഏറ്റവും അധികം വിസരണത്തിന് വിധേയമാകുന്ന കാരാണ് വയലറ്റ് ആണ്. അതിൽ ഏറ്റവും കുറവ് സംഭവിക്കുന്ന ആൾക്കാന്ന് വെച്ചാൽ അത് റെഡിനായി. റെഡ് കാണപ്പെടുന്ന കോണുള്ളതെന്ന് പറഞ്ഞാൽ 42.8°, വയലറ്റ് കാണപ്പെടുന്ന കോണുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് 40.8° ആണെന്നും കൂടെ നോർത്ത് വെച്ചേക്കും കേട്ടോ. അടുത്ത് നോക്കാം, മഴവിളിന്റെ പുറം വക്കില, നമ്മൾ പറഞ്ഞു മഴവിളിന്റെ പുറം വക്കിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നതാണ് അതൊരു നമ്മുടെ റെഡ് എന്ന് പറയുന്നത്. റെഡാണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത്, അതായത് 40, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 42.8 എന്ന് പറയുമ്പോൾ അത് മുകളിലാണ്. മുകളിലേക്ക് 42 എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നമ്മൾ നോക്കണം, 40.8 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴത്തേക്ക് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത മഴവില്ലിന്റെ പുറം വക്കിൽ കാണുക, അത് നമ്മൾ വായിച്ചു. അടുത്ത മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ മഴവില്ല് കാണപ്പെടുന്ന എവിടെ, ഓക്കെ, മഴക്കാലമായിക്കോട്ടെ വേനൽക്കാലമായിക്കോട്ടെ മഴവില് ഉണ്ടായാൽ അതെവിടെ ആയിരിക്കും, സൂര്യന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ സൂര്യന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മഴവിൽ ഉണ്ടാകുക. അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് വേണ്ട പോയിന്റ് വൈകുന്നേരങ്ങളിൽ, വൈകുന്നേരങ്ങളിൽ സൂര്യൻ എവിടെ ആയിരിക്കും, പടിഞ്ഞാറായിരിക്കും. സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ മഴവില് കിഴക്ക് വശത്തായിരിക്കും നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ കിഴക്കായിരിക്കും, സൂര്യൻ കിഴക്കാണെങ്കിൽ പടിഞ്ഞാറായിരിക്കും നമ്മുടെ മഴവില് രൂപം കൊള്ളുന്നത്. സൂര്യന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മഴവില് രൂപം കൊള്ളുന്നത്. ഓക്കെ, നമ്മളീ പറയുന്ന വിമാനത്തിൽ നിന്നൊക്കെ മഴവില് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് സർക്കിൾ ആയിരിക്കും എന്ന് കൊടുത്ത് വെച്ചാൽ കേട്ടോ. കാര്യം സർക്കിൾ മൊത്തത്തിൽ റൗണ്ട് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് പറഞ്ഞെന്നുള്ള വഴിക്ക് പോയപ്പോൾ. അടുത്ത മഴവില്ലിന്റെ മധ്യത്തിലുള്ള വർണ്ണം, മഴവില്ലിന്റെ മധ്യത്തിലുള്ള വർണ്ണം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേക്കാം. വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ എന്ന് എഴുതുക, വിബ്ജിയോർ എന്ന് എഴുതുക. അപ്പുറത്ത് ഇപ്പുറത്ത് മൂന്ന് വിധം പോയി കഴിഞ്ഞാൽ നടുക്കുള്ളത് ഗ്രീൻ ആണ് കേട്ടോ, ഗ്രീൻ ആണ്, ഇവിടെ പച്ചയാണ്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം വിസരണം, ഞാൻ വീണ്ടും എന്താണ് അതൊന്നും പറയുന്നില്ല. കുമളയിലെ വർണ്ണങ്ങൾക്ക്, അതായത് സോപ്പ് കുമളയിലൊക്കെ ഉള്ള കളറുകൾക്ക് കാരണം, നമ്മൾ ഫിഗറ സഹിതം കാണിച്ചതെന്നാണ് ഇന്റർഫറൻസ് ആണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേറിയിരുന്ന പ്രതിഭാസത്തിന്റെ പേര്, നമ്മുടെ മഴവിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിന്റെ പേര് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, നമ്മുടെ പ്രകീർണനമാണ് കേട്ടോ. ഇവിടെ പ്രകീർണനം നോക്കിയാൽ ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്, പ്രകീർണനം അപൂർത്തനം ഓപ്ഷനിലുണ്ട്. സോ രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് തന്നെ കൊടുക്കണം, പ്രകീർണനം, ഡിസ്പേഷൻ തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി പ്രകീർണനം ഉണ്ടായിരുന്നില്ല എങ്കിൽ, പ്രകീർണനം ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപൂർത്തനം കൊടുക്കാം, കുഴപ്പമില്ല. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലേക്ക് നമ്മൾ പോകുകയാണ്, പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ, പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്, ഇത് മൂന്നും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ വെളുത്ത നിറമാണ് ഉണ്ടാകുന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞു. പ്രകാശവർഷം എന്തിന്റെ ഏകമാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെ വിളിക്കുന്ന പേരാണത് പ്രകാശവർഷം എന്നുള്ളത് അല്ലേ.
പ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ, അത് ഫോട്ടോ വോൾട്ടായിക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുക. നമ്മുടെ സോളാർ സെല്ലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അത് ഫോട്ടോ വോൾട്ടായിക് അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ആ സാങ്കേതിക വിദ്യ നമുക്ക് ഇത് പറയാം, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രകാശത്തിലുള്ള കണികയാണെന്ത് ഫോട്ടോ, പ്രകാശത്തിലുള്ള കണികയാണെന്ത് ഫോട്ടോൺ. ആ ഫോട്ടോണിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, ആ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഫോട്ടോ വോൾട്ടായിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക്, ഫോട്ടോണിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. എടാ, അപ്പൊ അത്രയുമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, വീഡിയോസ് പല വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുക. നമ്മളിപ്പോൾ 2 മാസത്തിനപ്പുറത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യണം, കൃത്യമായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വളരെ അത്യാവശ്യമാണ്. പ്രകാശവും ശബ്ദവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആ പ്രകാശവും ശബ്ദം, നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയൊന്ന് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തരുന്ന കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഇത്ര സ്പീഡായി പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ വായിച്ചു വിടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അത് സ്ലോ ആക്കുന്ന കാര്യത്തിൽ സ്ലോ ആക്കുന്ന പാടാണെന്നല്ല, എന്തോ ഞാൻ ശ്രമിക്കാം, ഇനി ശ്രമിക്കാം. ഞാൻ മനഃപൂർവ്വം സ്പീഡാക്കുന്നതല്ല, ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ് ഞാൻ ആകെ കൊളാക്കുന്നില്ല. അപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ള, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം വീഡിയോസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത്, അത് അവർക്കും എനിക്കും. ഓക്കെ, എൻ്റെ വീഡിയോസ് കൂടുതൽ ആൾക്കാർ കാണുക എന്നുള്ളതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്നെയും കൂടെ ഒന്ന് സഹായിക്കുക, എന്നെയും കൂടെ ഒന്ന് സന്തോഷപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുകൂട്ടാം. വീണ്ടും കാണുന്നവരെ.